السلام عليكم ورحمة الله وبركاته. മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് സ്വപ്നം കാണുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കുമെന്നറിയാൻ താല്പര്യം ഉണ്ടാകും. കാരണം അതിലൊരു ഭീതി വരുന്നുണ്ട്, ഒരു പ്രയാസം വരുന്നുണ്ട്. മയ്യത്തല്ലേ, അപ്പോൾ ഒരു മയ്യത്ത്, അജ്ഞാത മയ്യത്ത് എന്നൊക്കെ പറയാം. നമുക്ക് അറിയൊന്നുമില്ല, ആളെ അറിയാത്തൊരു മയ്യത്താണ്. അങ്ങനത്തെ ഒരു മയ്യത്തിനെ നമ്മൾ സ്വീകരിക്കുന്നതായിട്ട്, ആ മയ്യത്തിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കുളിപ്പിക്കലും അതിനെ സ്വീകരിക്കലും അതിന് മറ്റുള്ള കർമ്മങ്ങൾ നടത്തലും എന്നുള്ളതും വെക്കാം. അതാണ് യക്കുബലു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അങ്ങനെ ആയിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? അനുമാനത്തിൻ്റെ വ്യാഖ്യാനം പല കോലത്തിലും നമ്മൾ പലതായ രൂപത്തിലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനക്കോട്ട കിട്ടുമ്പം അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്തായിരിക്കും? അജ്ഞാത ഒരു മയ്യത്തിനെ നമ്മൾ സ്വീകരിക്കുന്നതായിട്ട് കണ്ടാൽ മയ്യത്തുമായി ബന്ധിച്ചുകൊണ്ട് യാതൊരു വ്യാഖ്യാനം അതിന് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ അബ്ദുൽ ഖനിയിൻ നാബൽസി റഹിമഹുല്ലാ അവിടുത്തെ തഅ്ബീർ ലനാ ഫീ തഅ്ബീർ മനാ എന്ന് പറയുന്ന കിതാബിൻ്റെ 288-ാമത്തെ പേജിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വീകരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് വമൻ റഅ അന്നഹു യഖ്ബലു മയ്യത്തൻ മജ്ഹൂല ഉണ്ടോ, അറിയപ്പെടാത്തൊരു മയ്യത്ത്, അതാണ് അജ്ഞാത മയ്യത്ത് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ അജ്ഞാതനായ ഒരു മയ്യത്ത് അത് സ്വീകരിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അസാബ മാലൻ മിൻഹൈസുലാ യുർജൂഹു എന്നതിൻ്റെ വ്യാഖ്യാനം കൊടുത്തു. അവനക്ക് ഒരുപാട് സമ്പത്ത് കിട്ടും, പക്ഷെ അവൻ കൊതിച്ച ഭാഗത്തിലൂടെ ആവൂല. നമ്മളിപ്പോൾ ഓരോ നമുക്ക് സമ്പത്ത് കിട്ടുന്ന ഓരോരോ മാർഗങ്ങൾ, ഹലാലിൻ്റെ വരുമാനത്തിലൂടെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട്, ഹറാമിൻ്റെ എന്നുള്ള പറഞ്ഞില്ല, മിന്നയത്തില്ല യുർജൂഹു, അവർക്ക് ആഗ്രഹമില്ലാത്ത ഭാഗത്തിലൂടെ കരുതി. അപ്പം ഹറാമിലൂടെ ആവാം, കറാഹത്തിലൂടെ ആകാം, അങ്ങനെ പല കോലത്തിലൂടെയും ആകാം. ഏതായാലും സമ്പത്ത് കിട്ടും, പക്ഷേ എങ്കിൽ അവൻ്റെ തൃപ്തിയിലൂടെ ആവില്ല. ആ രൂപത്തിലെ സമ്പത്ത് അവനക്ക് അവൻ്റെ കയ്യിൽ വന്ന് പോടും എന്നാണ് ആ പറഞ്ഞൊരു വ്യാഖ്യാനം. അതല്ലാതെ മയ്യത്തുമായി ബന്ധിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം പറയുന്നില്ല. മജുഹൂലായ മയ്യത്തിട്ടോ, അജ്ഞാത മയ്യത്ത്, ഇനി അതല്ല നമുക്ക് അറിയുന്ന മയ്യത്ത്, അളാപ്പ മൂത്താപ്പ അതുപോലെ തന്നെ വാപ്പാവും, അതൊക്കെ വ്യാഖ്യാനം മാറി, അതിനൊക്കെ വ്യാഖ്യാനം ഓരോന്നിനും മാറിക്കൊണ്ടിരിക്കും. ഇതും അറിയാത്ത ഒരു മയ്യത്ത്, അജ്ഞാത ഒരു മയ്യത്താണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ ആയിരിക്കും കേട്ടോ.